നമസ്കാരം. പത്തനംതിട്ട വലഞ്ചുഴിയിൽ 75 വയസ്സുള്ള പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മകനെയും മരുമകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വയോധികനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അയൽവാസികൾ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായത്. വലഞ്ചുഴി തോണ്ടമണ്ണിൽ റഷീദിനെയാണ് മകൻ ഷാനവാസ്, മരുമകൾ ഷീജ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടുകൂടി ആരംഭിച്ച മർദ്ദനം അരമണിക്കൂർ നീണ്ടുനിന്നു. കുറുവടി ഉപയോഗിച്ച് റഷീദിനെ അടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഷീജ പിടിച്ചു നിർത്തുന്നതും ഷാനവാസ് ക്രൂരമായി പിതാവിനെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. സംഭവം കണ്ടുനിന്ന അയൽവാസികൾ ദൃശ്യം പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതോടുകൂടിയാണ് ഇന്നലെ മകനെയും മരുമകളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. റഷീദിനും ഭാര്യ ഫാത്തിമയ്ക്കും 3 മക്കളാണുള്ളത്. മൂത്ത മകൻ സുധീർ മലപ്പുറത്തും ഏറ്റവും ഇളയ മകൾ ഷീജ അടൂരിലുമാണുള്ളത്. രണ്ടാമത്തെ മകനാണ് ഷാനവാസ്. റഷീദിന്റെ വൃദ്ധമാതാവിന്റെ പേരിലുള്ള സ്ഥലം ഷാനവാസും ഷീജയും ചേർന്ന് തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു. 85 വയസ്സ് ഉണ്ടായിരുന്ന വൃദ്ധയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് അഭിഭാഷകന്റെ അടുത്ത് എത്തിച്ച് സ്വത്തുവകകൾ ഷാനവാസിന്റെ പേരിലാക്കി മാറ്റുകയായിരുന്നു. വൃദ്ധ മരിക്കുന്നതുവരെ ഇവർ ഈ വിവരം പുറത്ത് പറഞ്ഞിരുന്നുമില്ല. ഏതെങ്കിലും കാരണവശാൽ പിതാവ് അറിഞ്ഞാൽ സ്വത്ത് തിരികെ നൽകേണ്ടി വരും എന്നത് മനസ്സിലാക്കിയായിരുന്നു ഇത്. വൃദ്ധ മരിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വത്തുക്കൾ തന്റെ പേരിലാക്കാൻ റഷീദ് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് അത് മകൻ വർഷങ്ങൾക്ക് മുൻപ് എഴുതി വാങ്ങിയത് എന്ന് അറിയുന്നത്. തകർന്ന ഹൃദയത്തോടുകൂടി വീട്ടിലെത്തി മകനോട് വിവരം ചോദിച്ചു. ഇതോടുകൂടിയാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദനവും അസഭ്യ വർഷവും നടത്തിയത്. റഷീദും ഭാര്യ ഫാത്തിമയും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു ആവശ്യം. സഹി കേട്ട ഫാത്തിമ അടൂരിൽ മകൾക്കൊപ്പം താമസമാക്കി. ഇതോടുകൂടി ഷാനവാസും ഷീജയും പിതാവിനെ കടുത്ത മർദ്ദനത്തിന് ഇരയാക്കി. പലപ്പോഴും നാട്ടുകാരാണ് തടസ്സം പിടിക്കാൻ ചെന്നിരുന്നത്. ഇവർക്ക് നേരെയും അസഭ്യ വർഷം ഉണ്ടാകാറുണ്ട്. അതിനിടെ റഷീദിനെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് മാറ്റാനും ഷാനവാസ് ശ്രമിച്ചിരുന്നു. നാട്ടുകാർ ഇത് തടയുകയായിരുന്നു. സ്വത്ത് തട്ടിപ്പ് സംബന്ധിച്ച് റഷീദ് 6 മാസം മുൻപ് അടൂർ RDOക്ക് പരാതി നൽകി. ഷാനവാസിനെയും ഭാര്യയും വിളിച്ചു വരുത്തിയ RDO സ്വത്ത് തിരികെ റഷീദിന് നൽകാൻ നിയമം ഉണ്ട് എന്ന് ഷാനവാസിനെ അറിയിച്ചുവെന്നും അയൽവാസികൾ പറയുന്നു. 6 മാസം റഷീദിനെ കൂടെ താമസിപ്പിക്കാനും ഷാനവാസിന്റെയും ഷീജയുടെയും ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായാൽ സ്വത്ത് കൈമാറ്റം മരവിപ്പിക്കാനും RDO നിർദ്ദേശിച്ചു. കഴിഞ്ഞ 6 മാസമായി വലിയ കുഴപ്പമില്ലായിരുന്നു. RDO നിർദ്ദേശിച്ച കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് മർദ്ദനവും പീഡനവും തുടങ്ങിയത്. റഷീദിനെ പള്ളി അധികാരികളും പോലീസും അയൽവാസികളും ചേർന്ന് ഇതേ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. മർദ്ദനമേറ്റതിനുള്ള ചികിത്സയും നൽകി ശുശ്രൂഷയും ഭക്ഷണവും നൽകുന്നത് അയൽക്കാരാണ്. RDOയെ കണ്ട് വിവരം ധരിപ്പിക്കാനും സ്വത്ത് കൈമാറ്റം റദ്ദാക്കാനുമാണ് റഷീദിന്റെ തീരുമാനം. തനിക്ക് അവകാശപ്പെട്ട കുടുംബ സ്വത്ത് താനറിയാതെ മകൻ തട്ടിയെടുത്തതാണ്. അതിൽ മറ്റു മക്കൾക്കും അവകാശമുണ്ട് എന്ന് റഷീദ് പറയുന്നുണ്ട്.